ഇന്ന് എന്റെ യാത്ര തുടങ്ങിയിട്ട് രണ്ടാം ദിവസമാണ്. കഴിഞ്ഞ ഭാഗത്തിൽ മൈസൂർ പാലസിലെ കാഴ്ചകളാണ് കണ്ടത്. ഇന്നലെ പാലസിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഉറങ്ങാൻ കുറച്ച് ലേറ്റായി. അതുകൊണ്ട് തന്നെ എഴുന്നേൽക്കാനും അല്പം വൈകി. പിന്നെ ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ച് വൈകി ചെന്നാലും കുഴപ്പമില്ല. ഇന്നത്തെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു കാര്യം, ഈ യാത്രാവിവരണം ആദ്യമായി കാണുന്നവർ അതിന്റെ പൂർണ്ണമായൊരു പര്യവേഷണത്തിനായി തുടർച്ചയായുള്ള ഭാഗങ്ങൾ കൂടി കാണാൻ ശ്രമിക്കണേ. മൈസൂർ പാലസ് കഴിഞ്ഞാൽ പിന്നെ കൂടുതലും ആളുകൾ സന്ദർശിക്കുന്ന ഒരിടമാണ് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ്. ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ എനിക്കത്ര താല്പര്യമില്ലാത്ത സ്ഥലം, പിന്നെ മൈസൂർ കാഴ്ചകളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിടം കൂടിയാണിത്. അപ്പോൾ പിന്നെ ഞാനായിട്ട് അത് തിരുത്തുന്നുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് സൂവിന് പുറത്താണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അധികം തിരക്കൊന്നും കാണുന്നില്ല. അകത്ത് ചെല്ലുമ്പോൾ അറിയാം ഇനിയുള്ള തിരക്കൊക്കെ. ആകർഷകമായ രീതിയിലാണ് സൂവിന്റെ ചുറ്റുമതിലുകളുടെ നിർമ്മാണം. അതിന്റെ രണ്ട് ഭാഗങ്ങളിലുമായി ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻസ് എന്ന് ഇംഗ്ലീഷിലും കന്നഡയിലും എഴുതി വച്ചിരിക്കുന്നു. ഞാൻ നേരെ ചെന്നത് ടിക്കറ്റ് എടുക്കാനാണ്. ഒരാൾക്ക് 120 രൂപയാണ് ഇവിടെ പ്രവേശന ഫീസായി ഈടാക്കുന്നത്. 5 മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 60 രൂപയും ചിത്രീകരണത്തിനായി ചെറിയൊരു തുകയും ഈടാക്കുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റും എടുത്ത് ഞാൻ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ഭാഗത്തായി സൂവിന്റെ മാപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതിൽ നിന്ന് തന്നെ സൂവിന്റെ അകത്തെ കാഴ്ചകളെക്കുറിച്ചുള്ള ഒരു ഏകദേശ രൂപരേഖ നമുക്ക് ലഭിക്കും. മൈസൂർ കൊട്ടാരത്തിന് സമീപം 157 ഏക്കറിലായാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ജനപ്രിയവുമായ ഒരു മൃഗശാലയാണിത്. കൂടാതെ വൈവിധ്യമാർന്ന ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രവും കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തുടക്കത്തിൽ മൈസൂരിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരിടം കൂടിയാണ് ഈ മൃഗശാല എന്ന് പറഞ്ഞത്. അകത്തേക്ക് കയറിയാൽ കാഴ്ചകളുടെ തുടക്കം പതിവ് പോലെ തന്നെയാണ്. നീണ്ടുകിടക്കുന്ന ഒരു പാത, അതിനിരുവശത്തും കൂട്ടിലിട്ട ഒരുപാട് പക്ഷികൾ, അതെല്ലാം കണ്ടും ഫോട്ടോസ് എടുത്തും ധാരാളം സന്ദർശകരും. ദാ ഈ കാണുന്നത് വേഴാമ്പലുകളുടെ കൂടുകളാണ്. അതിനോട് ചേർന്ന് ബഡ്ജരഗാർ ബേഡ്സുകളുടെ കൂടുമുണ്ട്. ഇത്രയും കടുകട്ടിയുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. ലവ് ബേഡ്സ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടികിട്ടും. ഈ ഒരു ഭാഗം പക്ഷികൾക്കായി ഒരുക്കിയിരിക്കുന്നതാണ്. ഇവിടുത്തെ കാഴ്ചകളും അന്തരീക്ഷവും കണ്ടപ്പോഴാണ് എനിക്ക് റാമുജി ഫിലിം സിറ്റിയിലെ വിങ്സ് പാർക്ക് ഓർമ്മ വന്നത്. പക്ഷികൾക്കായി ഒരുക്കിയിരിക്കുന്ന അവിടുത്തെ വിങ്സ് പാർക്കിൽ ഒരു തരത്തിലുള്ള ദുർഗന്ധമോ അഴുക്കുകളോ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. എന്നാൽ ഈ ഒരിടവുമായി ആ സ്ഥലത്തെ കമ്പയർ ചെയ്താൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. വിദേശികളും സ്വദേശികളുമായ ഒരുപാട് പക്ഷികൾ ഇവിടെയുണ്ട്. സാറസ് ക്രെയിൻ, സിൽവർ പെസന്റ്, റെഡ് ബിൽഡ് ടോക്കൺ തുടങ്ങിയവയും ഇതിൽ പ്രധാനികളാണ്. ദാ ഈ കാണുന്നതാണ് ടഫ്റ്റഡ് കപ്പുച്ചിൻ. അപൂർവവും വിചിത്രവുമായ തവിട്ട് നിറത്തിലുള്ള കപ്പുച്ചിൻ കുരങ്ങുകളാണിവ. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുമാണ് ഇവയെ മൈസൂർ മൃഗശാലയിലേക്ക് എത്തിച്ചത്. ദക്ഷിണ മധ്യ അമേരിക്കയാണ് ഇവയുടെ ജന്മദേശം. താഴ്ന്ന വനങ്ങളിലും പ്രാഥമിക അല്ലെങ്കിൽ വികസിത മഴക്കാടുകളിലുമാണ് ഇവ പൊതുവെ വസിക്കുന്നത്. കോസ്റ്റാറിക്ക മുതൽ പരാഗ്വേ, ട്രിനിഡാഡ് എന്നിവിടങ്ങളിലാണ് കപ്പുച്ചിൻ കുരങ്ങുകളെ കൂടുതലായി കാണപ്പെടുന്നത്. ഒരു വശത്ത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരുപാട് മൃഗങ്ങളും മറ്റൊരു വശത്ത് തന്റെ സ്വാതന്ത്ര്യം ആവോളം ആസ്വദിക്കുന്ന ഒരണ്ണാൻ കുഞ്ഞും. ഇനി ഞാൻ പോകുന്നത് കാർണിവോറസ് സോണിലേക്കാണ്, അതായത് മാംസ ബുക്കുകളുടെ മേഖല. കാർണിവോറസ് സോൺ എന്നെഴുതിയതിനോട് ചേർന്ന് തന്നെ ഒരു ചീറ്റയുടെ പ്രതിമയുമുണ്ട്. ഇവിടെ മൊത്തം നമ്മൾ നേരത്തെ കണ്ട അണ്ണാൻ കുഞ്ഞിന്റെ ശബ്ദമാണ്. ദാ ഈ കാണുന്ന ചില്ലുപാടികൾക്കപ്പുറത്താണ് പുള്ളിപ്പുലികളുടെ വിഹാര കേന്ദ്രം. ആകെ രണ്ടെണ്ണത്തിനെ ഇപ്പോൾ ഇതിനകത്ത് കാണുന്നുള്ളൂ. ചില്ലാണെങ്കിൽ കൂടിയും അടുത്തു വരുമ്പോൾ ഒരു ചെറിയ ഭയമില്ലാതില്ല. കുട്ടികളെയൊക്കെ ഇവിടം ഏറെ ആകർഷിക്കും. ഈ മൃഗശാലയുടെ ചരിത്രം പറയുവാണില്ല, 100 വർഷം പഴക്കമുള്ള വളരെ രസകരമായൊരു ചരിത്രമുണ്ട് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡന്. അന്നത്തെ മഹാരാജാവായ ചാമരാജേന്ദ്ര ഒരു ദർശകനായിരുന്നു. കൂടാതെ ഒരു നഗരം രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. നിറയെ പൂന്തോട്ടങ്ങളും മനോഹരമായ ഭൂപ്രകൃതിയും സ്വന്തമായി ഒരു മൃഗശാലയുമുള്ള നഗരത്തെയാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. തുടക്കത്തിൽ റോയൽസിന് വേണ്ടി ഒരു സ്വകാര്യ മൃഗശാലയായാണ് രൂപകൽപ്പന ചെയ്തത്. ആദ്യം ഖാസ് ബംഗേലേ എന്നും തമാഷ് ബംഗ്ലയെന്നും നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1920 സൂവിലേക്ക് പൊതുജനങ്ങൾക്കായുള്ള പ്രവേശനം ആരംഭിച്ചത്. ജർമ്മൻ ഹോർട്ടികൾച്ചറിസ്റ്റായ ശ്രീ ജി എച്ച് ക്രൂംബേഗലും ലാൻഡ്സ്കേപ്പറും ചേർന്നാണ് സുവോളജിക്കൽ ഗാർഡനുകൾ സ്ഥാപിച്ചത്. യഥാർത്ഥത്തിൽ ആദ്യം ഇവിടം 10 ഏക്കറായിരുന്നു.
പിന്നീട് അടുത്ത 10 വർഷത്തിനുള്ളിൽ മൃഗശാല 45 ഏക്കറായി വികസിപ്പിക്കുകയും വിപുലീകരിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം മൃഗശാലയുടെ ഭരണം അന്നത്തെ രാജാവ് മൈസൂർ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പാർക്സ് ആൻഡ് ഗാർഡൻസ് വകുപ്പിന് കൈമാറുകയായിരുന്നു. 77 ഏക്കർ വിസ്തൃതിയുള്ള കരഞ്ചി തടാകവും മൃഗശാലയുടെ ഭാഗമാണ്. 1976 ഈ തടാകം മൃഗശാല അധികൃതർ ഏറ്റെടുത്തത്. 1992 മൃഗശാല 100 വർഷം പൂർത്തിയാക്കിയത്. 1990 ശതാബ്ദി ആഘോഷങ്ങൾ നടന്നത്. ഈ ആഘോഷവേളയിൽ പ്രവേശന കവാടം, ആശുപത്രി കെട്ടിടം തുടങ്ങിയവയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. സംരക്ഷണ വിദ്യാഭ്യാസം, സംരക്ഷണ പ്രജനനം, ഗവേഷണം, ഡോക്യുമെന്റേഷൻ, പഠനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും രക്ഷയും പുനരധിവാസവും ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മൈസൂർ മൃഗശാലയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ദാ നമ്മളിപ്പോൾ കാണുന്ന കടുവയുടെ പേരാണ് താര. 2014 ഈ കടുവ ജനിച്ചത്. ഇതൊരു വെള്ളക്കടുവയാണ്. ബംഗാൾ കടുവ, സൈബീരിയൻ കടുവ, സങ്കരയിനം എന്നിവയുടെ ലിയോസിസ്റ്റിക് പിഗ്മെന്റേഷൻ വേരിയന്റാണ് വെള്ളക്കടുവ അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്ത കടുവ എന്നത്. കുറച്ചുകൂടി വ്യക്തമായി പറയുവാണെങ്കിൽ, സാധാരണയായി ഓറഞ്ച് നിറം ഉണ്ടാകുന്ന ചുവപ്പും മഞ്ഞയും ഫിയോമെലാനിൻ പിഗ്മെന്റുകളുടെ അഭാവമാണ് വെളുത്ത കടുവകളുടെ ഈ നിറം മാറ്റത്തിന് കാരണം. ചുറ്റും ശാന്തമായൊരു അന്തരീക്ഷമാണ്. തിക്കും തിരക്കും ഒന്നുമില്ലാത്തതിനാൽ വ്യക്തമായി ചിത്രീകരിക്കാൻ സാധിക്കുന്നുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാല കൂടിയാണ് ഇത്. എല്ലാത്തരം മികച്ച മൃഗങ്ങളുമുണ്ട് ഇവിടെ. ജിറാഫുകൾ, സീബ്രകൾ, സിംഹങ്ങൾ, കടുവകൾ, വെളുത്ത കണ്ടാമൃഗങ്ങൾ, ബബൂണുകൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മൃഗങ്ങൾ ഇവിടെയുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു കരഞ്ചി തടാകത്തെക്കുറിച്ച്. 77 ഏക്കർ വിസ്തൃതിയുള്ള കരഞ്ചി തടാകം മൃഗശാലയുടെ കിഴക്കുഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ കരഞ്ചി തടാകം മിക്കവാറും എല്ലാ ആളുകളും ഓരോ കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒരു മാലിന്യ കൂമ്പാരമായിരുന്നു. തോട്ടിപ്പണിക്കാരും കാക്കകളുമല്ലാതെ മറ്റു പക്ഷിമൃഗാദികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പ്രദേശമാകെ ഒരു ചേരി പോലെ തന്നെയായിരുന്നു. പിന്നീട് വികസനത്തിനും പരിപാലനത്തിനുമായി പൊതുമരാമത്ത് വകുപ്പ് 1976 മാർച്ചിൽ മൈസൂർ മൃഗശാലയ്ക്ക് ഈ തടാകം കൈമാറി. മൈസൂർ നഗരത്തിന്റെ വടക്കുകിഴക്ക് ഭാഗത്താണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു പെർക്കുലേഷൻ ടാങ്കായി പ്രവർത്തിക്കുന്നു. കടൽ തീരത്തെ സംരക്ഷണത്തിനും വനവൽക്കരണത്തിനും ശേഷം ഈ ടാങ്ക് പ്രജനനത്തിനും കൂടുകെട്ടൽ പ്രവർത്തനങ്ങൾക്കുമായി വൈവിധ്യമാർന്ന പക്ഷികളെ ആകർഷിക്കാൻ തുടങ്ങി. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കീഴിൽ പുനരുദ്ധാരണവും വികസന പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് കർണാടക അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ വഴി 1.17 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇവിടെ ആവിഷ്കരിച്ചത്. ഏകദേശം 5 ഏക്കർ ഭൂമി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത് മൃഗശാലയുടെ വിദ്യാഭ്യാസ സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത്. ഇത് ആളുകൾക്ക് വന്യമൃഗങ്ങൾ, ജലപക്ഷികൾ, ഉഷ്ണമേഖലാ സസ്യങ്ങൾ മുതലായവയുടെ സ്വാഭാവിക ചരിത്രം പഠിക്കാനുള്ള അപൂർവ അവസരം കൂടിയാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഇനി നമുക്ക് സൂവിലെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം. ദാ ഈ കാണുന്നത് മാനുകൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്ഥലമാണ്. ആകെ ചളി പിടിച്ച് അവറ്റകളുടെ കാൽപ്പാടുകൾ മാത്രമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അല്പം ദൂരത്തിലായി കുറച്ച് മാനുകൾ കൂട്ടമായി നിൽക്കുന്നുണ്ട്. അവിടെ നിന്നും ഞാൻ നേരെ പോയത് കഴുതപ്പുലിയുടെ കൂടിനടുത്തേക്കാണ്. ആകെ 2 എണ്ണമേ ഈ കൂടിനകത്തുള്ളൂ. ചുറ്റും മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ വൃത്തിയാക്കുന്നതിനും മറ്റുമായി സദാസമയവും ആളുകളുണ്ട്. ദാ ഇവിടെ 2 കരടിക്കുട്ടന്മാർ നല്ല കളിയിലാണ്. ഇവയെ കൂടാതെ ഇവിടെ ആനകളുമുണ്ട്. ആനകൾ പിന്നെ നമ്മൾ തൃശൂർക്കാർക്ക് പണ്ടേ പുത്തരിയല്ലോ. നിലവിൽ 10 ആനകളുള്ള ഈ മൃഗശാലയിൽ ഇന്ത്യയിലെ മറ്റേതൊരു മൃഗശാലയേക്കാളും കൂടുതൽ ആനകൾ ഇവിടെയുണ്ട്. ഈ മൃഗശാലയിൽ ആദ്യം ആകെ 34 ആനകളുണ്ടായിരുന്നു. ഒടുവിൽ അവയിൽ പലതും മൈസൂരിലെ മറ്റ് മൃഗശാലകളിലേക്ക് മാറ്റി. ഇതുവരെയുള്ള കാഴ്ചയിൽ കരടി, മാൻ, പുലി, കടുവ തുടങ്ങി ഒരുപാട് മൃഗങ്ങളെ കണ്ടു. ഇനി ഇതിലും വ്യത്യസ്തരായ കുറച്ചാളുകളെ കൂടി ഇവിടെ കാണുവാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ?